സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടിയേക്കും വൈദ്യുതി ഉപഭോഗം കൂടിയ രാത്രി ആറ് മുതൽ പത്ത് മണി വരെയുള്ള സമയത്ത് വൈദ്യുതി നിരക്ക് ഉയർത്താനാണ് ആലോചന നിരക്ക് പെറ്റീഷൻ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് സമർപ്പിക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടു പീക്ക് കവറിലെ അനാവശ്യ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ ചാർജ് വർധനവിലൂടെ സാധിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഗാർഹിക ഉപഭോഗം കൂടുതലാകുന്ന വൈകീട്ട് ആറുമണി മുതൽ പത്തുമണിവരെയുള്ള സമയത്ത് വൈദ്യുത നിരക്ക് ഉയർത്തുന്ന കാര്യത്തിലാണ് കെ എസ്ഇബിയിൽ ചർച്ചകൾ നടക്കുന്നത് ഇപ്പോൾ പീ കവറിലേക്ക് സ്വകാര്യ മേഖലയിൽ നിന്ന് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങിയാണ് വിതരണം ചെയ്യുന്നത് നിരക്ക് വർധനവിലൂടെ ആറ് മുതൽ പത്ത് വരെയുള്ള സമയത്തെ അനാവശ്യ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തൽ നയപരമായ കാര്യമായതിനാൽ മുഖ്യമന്ത്രിയുമായി അടക്കം ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കവറിൽ കവറിൽ മാത്രമാണ് ഒരു നമ്മൾ അതിലൊരു ചെറിയ ചെറിയ മാത്രമായിട്ട് ആലോചനയിലുണ്ട് അത് നയപരമായ തീരുമാനം മുഖ്യമന്ത്രിയായിട്ടും ശേഷമേ പീ കവറിലെ വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് ഡിജിറ്റൽ മീറ്റർ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിക്കേണ്ടതുണ്ട് നിരക്ക് വർധന ഏത് രീതിയിൽ വേണമെന്നതിൽ നിരക്ക് പെറ്റീഷൻ സമർപ്പിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകി ഡിസംബർ മുപ്പത്തിയൊന്നിനു മുൻപ് നിരക്ക് പെറ്റീഷൻ സമർപ്പിക്കണം അതേസമയം ഉത്പാദന ചെലവ് ചെലവനുസരിച്ച വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതിക്ക് വ്യത്യസ്ത നിരക്കീടാക്കാമെന്ന റെഗുലേറ്ററി കമ്മീഷൻ ശുപാർശ കെ എസ് ഇ ബി തള്ളി ട്വന്റി ഫോർ തിരുവനന്തപുരം ഇന്ധനവില കുറയ്ക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ദ്വിമുഖ സമരം സംഘടിപ്പിച്ച കോൺഗ്രസ് സംസ്ഥാനത്തെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലെ ഇരുന്നൂറ്റി എൺപത് കേന്ദ്രങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിന് മുന്നിൽ എ ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നിർവഹിച്ചു മനുഷ്യത്വമില്ലാത്ത സംസ്ഥാന സർക്കാർ ഇന്ധനവില കുറയ്ക്കുന്നില്ലെന്നും അവസാനഘട്ട സമരം വരെ കാണണമെങ്കിൽ പിണറായി വിജയന് കാത്തിരിക്കാമെന്നും കെ പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു ഈ സമരം കേരളത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായൊരു സമരമാണ് നമുക്കൊരു സമരത്തിന് വേണ്ടി സമരം ചെയ്യാം എന്നതിനല്ല ഈ സമരം ഈ സമരം സാധാരണക്കാരെ ജീവിതത്തിന്റെ നാലാ തട്ടിൽ ഇത് ബാധിക്കുന്നു നാലാം നാലാംഘട്ട സമരം ബൂത്ത് തലത്തിൽ സമരം നടക്കും അത് കഴിഞ്ഞാൽ ഒരു സമരമുണ്ട് പിണറായി വിജയന് ആ സമരം കാണണമെങ്കിൽ കാത്തിരിക്കാം